ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പക്ഷം ചേർന്ന് ചൂടേറിയ സംവാദം നടക്കുന്ന ഒരു വിവാദ വിഷയമുണ്ട് ദക്ഷിണ മേഖല ദേശീയ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ കേരള പുരുഷ ടീമിന്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം കേരള ടീം അംഗങ്ങളിൽ പതിമൂന്ന് താരങ്ങളും മാനേജറും കോച്ചും ഉൾപ്പെടെ എല്ലാവരും ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതാണ് വിവാദം സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇത് സജീവമാക്കിയത് എതിരാളികളും മടിച്ചു നിൽക്കാതെ സോഷ്യൽ മീഡിയ പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലിന് ബി ജെ പിയുടെ സന്ദീപ് വചസ്പതി ട്വീറ്റിൽ ഇങ്ങനെ കുറിച്ചു മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്രിക്കറ്റ് ടീമല്ല മതേതര കേരളത്തിന്റെ മതേതര ടീം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കളി അറിയില്ല എന്ന് മനസ്സിലായില്ലേ ഇതോടെ ചർച്ചകൾ കാടുകയറി പാകിസ്ഥാൻ ടീമിൽ പോലും ഉണ്ടായിരുന്നു ഡാനിഷ് കനേറിയ എന്ന ഒരു ഹിന്ദുവും യൂസഫ് യുഹാന എന്ന ക്രിസ്ത്യനൊക്കെ പക്ഷേ ഇത് നമ്മളെ സ്വന്തം പിണറായി മൗലിൻ്റെ കേരള ടീമല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ ആയാൽ സർക്കാർ സർവീസിലൊക്കെ ഞമ്മന്റെ ആളെ കയറ്റി ഇസ്ലാമികവൽക്കരണം പൂർണ്ണമായും നടപ്പിലാക്കാം ഇതാണ് സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകളിൽ ചിലത് വിവരവും പഠിപ്പുമുള്ള സന്ദീപ് വനസ്പതി ഇങ്ങനെ പറയരുതായിരുന്നു ഇത് സച്ചാർ കമ്മീഷൻ്റെയും പാലോളി കമ്മീഷൻ്റെയും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തിയത് അതിൽ വർഗീയത ആരോപിക്കുന്നത് തന്നെ മഹാകഷ്ടം ഇതാണ് മറ്റൊരു കമന്റ് ടീം ക്യാപ്റ്റനും കളിക്കാർക്കും മാനേജർക്കും കോച്ചിനുമെല്ലാം മുസ്ലിം പേരായതാണ് പലരെയും ചൊടിപ്പിച്ചത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് തിരക്കാൻ ആരും മെനക്കെട്ടില്ല എന്ന് മാത്രം കായിക വിനോദങ്ങളിൽ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് അതല്ല മതം നോക്കി അയോഗ്യതയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ കളിക്കാൻ പോകുന്നിടത്ത് തോറ്റു തൊപ്പിയിടും ദേശീയ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ കേരള പുരുഷ ടീമിൽ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഉൾപ്പെടുത്തി എന്നാണ് പ്രചരണം ഓർഗനൈസറും ഇത് വാർത്തയാക്കി മുസ്ലിങ്ങൾ മാത്രമുള്ള ക്രിക്കറ്റ് ടീം ദക്ഷിണ മേഖലാ ചാമ്പ്യൻഷിപ്പിനെത്തുന്നത് കേരളത്തിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് എന്നായിരുന്നു തലക്കെട്ട് ജനം ടി വി മുൻ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ കുറിച്ചത് നവകേരളത്തിൻ്റെ സുന്ദര മതേതര ജൂനിയർ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടീമിന് വിജയാശംസകൾ എന്നാണ് താൻ ഇങ്ങനെ കുറിച്ചതിനെ അനിൽ ന്യായീകരിക്കുകയും ചെയ്യുന്നു ചേടാ ടീമിന് വിജയാശംസകൾ നേർന്നത് ഇത്ര വലിയ അപരാധമാണോ പിന്നെ ടീമിന്റെ ഘടനയെക്കുറിച്ച് എനിക്കെന്നല്ല ആർക്കും സംശയം തോന്നും ആൺകുട്ടികളുടെ ടീമിലെ മതമേധാവിതത്തെ വിമർശിക്കുന്ന ഞാൻ എന്തുകൊണ്ട് പെൺകുട്ടികളുടെ ടീമിലെ ഹൈന്ദവികത കാണുന്നില്ലെന്ന പരോക്ഷമായ ചോദ്യത്തിന് തന്നെ മറുപടിയെന്നോണം തിരിച്ച് ചോദിക്കാനൊന്നേയുള്ളൂ മുസ്ലിം പെൺകുട്ടികളിൽ എത്ര പേർ ക്രിക്കറ്റ് കളിക്കും